ഹലോ, നമസ്കാരം. വള്ളുവനാട് വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ കറി ഉണ്ടാക്കാൻ കുറച്ച് ലേറ്റായിട്ടോ. നമ്മുടെ ഇന്നത്തെ കൂട്ടാൻ എന്താ കണ്ടേ? അതാ നമ്മുടെ കയ്പ്പയ്ക്ക വെച്ചിട്ട് വള്ളുവനാടൻ കയ്പ്പയ്ക്കപ്പുളി. എന്താ പറയുക, വള്ളുവനാട്ടെ ഒരു പൊതുവെ എന്ത് ചെറിയ സാധനം വെച്ചിട്ട് നല്ല ടേസ്റ്റായിട്ട്, ഒരുപാട് സാധനങ്ങളൊന്നും ചിലവുണ്ടാവില്ല, അങ്ങനെ നല്ല ടേസ്റ്റായിട്ട് ഉണ്ടാക്കുന്ന ഒരു രീതിയാണ്. അപ്പോൾ ഈ എന്തിനാ വള്ളുവനാടൻ നമുക്ക് തോന്നുന്നുണ്ടാവും, എല്ലായിടത്തും ഇല്ല. ഇവിടുത്തെ പൊതുവെ പുളിങ്കറികൾക്ക്, നമ്മുടെ നാട്ടിൽ പുളിങ്കറികൾക്കൊക്കെ പുളി എന്നാണ് പറയുക. പിന്നെ വള്ളുവനാട് മാത്രമല്ല, പാലക്കാട് ജില്ലയിൽ പൊതുവെ കുറേ തരം പുളികളാണ്. കയ്പ്പയ്ക്ക പുളി, വെണ്ടയ്ക്ക പുളി, മീൻ പുളി, കുറച്ചുകൂടി പാലക്കാട് ആ ഭാഗത്തേക്ക് പോയാൽ പയറ് പുളി, എന്താ കൊത്തമര പുളി, അങ്ങനെ കുറേ പുളികളുണ്ട് കേട്ടോ. പക്ഷെ നമ്മുടെ ഇവിടെ ഇങ്ങനത്തെ സാധനങ്ങളൊക്കെയാണ് കൂടുതലുള്ളത്. ഞാൻ എന്താണ് ഇതിനെ വള്ളുവനാടൻ കയ്പ്പയ്ക്ക പുളി എന്ന് പറയാൻ കാരണം വെച്ചാൽ, ഇത് പാലക്കാട് ആ ഭാഗത്തേക്കൊക്കെ പോകുമ്പോൾ അതിന് സവാളയും കുറേ സാധനങ്ങളൊക്കെ ഇടും. നമ്മൾ വള്ളുവനാട്ട് ഏരിയ പിന്നെ ഇതൊക്കെ ഓത്തൻറ്റിക് ആയിട്ടുള്ള ഇതാണ്. അപ്പം പ്രത്യേകിച്ച് ഇഷ്ടമുള്ളവർക്ക് ഇനിയിപ്പോൾ ഈ കാലഘട്ടത്തിൽ ഓരോന്നൊക്കെ കയറ്റിയൊക്കെ ഇട്ടിട്ടുണ്ട്. പക്ഷെ നമ്മളൊരു സാധനം ഉണ്ടാക്കുമ്പോൾ അതിൻ്റെ ആദ്യം ഓത്തൻറ്റിക് ആയിട്ടുള്ള രീതിയിലേ കാണിക്കേണ്ടത്. അപ്പം ഞങ്ങളുടെ നാട്ടിൽ ഞങ്ങളുടെ വത്സലേച്ചി പുളിയുടെ ഭയങ്കര ഷെഫാട്ടോ. കുറേ അതായത് വെണ്ടയ്ക്ക പുളി, മീൻ പുളി, പഴയ കാലത്തെ ആൾക്കാരായത് കൊണ്ട് അങ്ങനെ അങ്ങനെ ഉണ്ടാക്കുന്ന ഒരു നാടൻ ഭാഷയിലൊക്കെ ഇങ്ങനെ പറയും. അപ്പം ഇന്നലെ വെറുതെ ഞാൻ ഒന്നുകൂടിയും കൺഫേം ചെയ്യാം, നമ്മളിപ്പോൾ ഒരാളെ കാണിക്കുമ്പോൾ അതിൻ്റെ രീതിയിൽ കാണിക്കണം. നമ്മൾ ഉണ്ടാക്കാറുണ്ട് എപ്പോഴും. ഇനി അതിൽ എന്തെങ്കിലും വല്ല മിസ്റ്റേക്കൊക്കെ ഉണ്ടാകുന്ന അറിയാൻ ഞാൻ നല്ല വത്സലേച്ചി വിളിച്ചു. അപ്പോൾ വത്സലേച്ചൊക്കെ നേരെ പറഞ്ഞു, നേരെ അങ്ങനെയാണ് ഇങ്ങനെയാണ്, അത് ഇത്ര ഇട്ടാൽ മതി, ഇത് ഇട്ടാൽ മതി, വളരെ സിമ്പിളാണ്, അതുകൊണ്ട് അവർക്ക് വളരെ നിസ്സാരം. അപ്പോൾ കേട്ടോ, അപ്പോൾ ഞാൻ വെച്ചത് എല്ലാവരും സവാളയൊക്കെ ചിലവരുണ്ടല്ലോ, അതെന്താ വെച്ചാൽ കയ്പ്പയ്ക്കയുടെ കയ്പ്പ് കുറയാൻ വേണ്ടിയിട്ടാണ് ആളുകൾ സവാളയൊക്കെ ഇട്ടത്. ഈ മുളം നേടില്ല, ചെറിയ ഉള്ളി ഇട്ടാൽ മതി പറഞ്ഞു. അപ്പോൾ ഓക്കെ, അപ്പോൾ ഞാൻ ഞങ്ങളുടെ ആ രീതിയിൽ ഉണ്ടാക്കാൻ പോവാണ് നല്ല കയ്പ്പയ്ക്ക പുളി കേട്ടോ. അപ്പോൾ നമുക്ക് വള്ളുവനാട്ടിൽ ചെറിയ ഉള്ളി ഇല്ലാത്ത ഒരു സാധനവും ഇല്ല, ഇതിൽ ഇത്ര മാത്രമേ ഉള്ളൂ, ചെറിയ ഉള്ളി, കയ്പ്പയ്ക്ക, പിന്നെ പുളി, നമ്മുടെ മുളക് പൊടി സംഭവങ്ങളൊക്കെ വരുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഉണ്ടാക്കി നോക്കാം. ഇതെങ്ങനെ മുറിക്കാച്ചത്, മുറിക്കണേന്ന് ഇതുണ്ട്, ഇങ്ങനെ നാല് നമ്മുടെ അവിയലിന് കഷ്ണം മുറിക്കുന്ന പോലെ മുറിക്കുക. ഇതിങ്ങനെ നാടൻ കയ്പ്പയ്ക്ക എനിക്കുണ്ടല്ലോ, എനിക്ക് ഭയങ്കര ഇഷ്ടം. ഉപ്പേരിയിലായാലും ഒക്കെ ഇങ്ങനെ മൂപ്പില്ലാതെ ഇടാൻ, മൂപ്പില്ലാത്ത കുരുവാണെങ്കിൽ ഇതാ ഇങ്ങനെ മുറിച്ചാൽ അത് നല്ല രസമാണ് കടിക്കുക. ഇത് നമ്മൾ കുരു എടുക്കണില്ല കേട്ടോ, ഇനിയിപ്പോൾ എനിക്ക് മാത്രമല്ല ഇവിടെ എല്ലാവർക്കും ഇഷ്ടപ്പെടണ്ടേ. അപ്പോൾ ഇതിനെങ്ങനെ ആക്കിയിട്ട് അവിയലിന് മുറിക്കണ പോലെ ഇങ്ങനെ അങ്ങനത്തിലാണ്. അപ്പം നമ്മൾ ഈ പുളിക്കുള്ള കയ്പ്പയ്ക്ക ഇങ്ങനെ നീളത്തിലാണ് മുറിക്കേണ്ടത് കേട്ടോ. എന്നാണ്ട് ഇതിൻ്റെ കുരുവൊക്കെ നല്ല രസമാണ് കഴിക്കാൻ, മൂക്കാത്തതാണെങ്കിൽ പക്ഷെ അത് മൂത്തിട്ടുണ്ടാകും. എനിക്ക് മൂത്താലും ഇഷ്ടമാണ് കേട്ടോ, പെരിയിൽ ഇതിലൊക്കെ കടിക്കാം, ഇവർക്കൊന്നും ഇഷ്ടമല്ല. അതുപോലെ സാമ്പാറിലൊക്കെ നല്ല രസമല്ലേ കയ്പ്പയ്ക്കയുടെ കുരുവൊക്കെ കടിക്കുന്നത്. അപ്പോൾ ഇതിങ്ങനെ നീളത്തിലാക്കിയിട്ട് കനം കുറച്ചിട്ടാണ് ആക്കേണ്ടത്, ഇത് വളറ്റേണ്ടതാണ്. അപ്പോൾ ഒന്ന് മാറാൻ വേണ്ടിയിട്ട് ഇങ്ങനെ നീളത്തിൽ മുറിക്കാം. അങ്ങനെ ചെറുതായിട്ട്, ശരിക്കും കട്ടിംഗ് ബോർഡിൻ്റെ ഒന്നും ആവശ്യമില്ല, അങ്ങനെ വായിട്ട് മുറിച്ച് നമുക്ക് വെള്ളത്തിലിടാം. പച്ചക്കറികളൊക്കെ ആദ്യം കഴുകണം എന്ന് പറയും, പക്ഷെ കയ്പ്പയ്ക്ക നമ്മൾ മുറിച്ചിട്ടൊന്ന് വെള്ളത്തിലിടുന്നത് നല്ലതാണ്. എന്താ വെച്ചാൽ ഇങ്ങനത്തെ സ്ഥലങ്ങളിലൊക്കെ അഴുക്കുകളോ അല്ലെങ്കിൽ എന്താ സ്പ്രേ ഒക്കെ അടിക്കണ്ടല്ലോ ഇപ്പോൾ, വൈദ്യ കീടനാശിനിയൊക്കെ, അപ്പോൾ അതൊക്കെ ഉണ്ടെങ്കിലോ. അപ്പോൾ ഞാനിത് ഒക്കെ നന്നായി അരിഞ്ഞിട്ട് നമുക്കിനി കാണാം. നമ്മുടെ ഉള്ളി ഉണ്ടോ, അതാ ഇങ്ങനെ നടു മുറിച്ചു, ഇങ്ങനെ കീറുകയാണ് കേട്ടോ വേണ്ടത്, വളരെ പൊടിയാവൊന്നും വേണ്ട. ഇതൊരു 10-25 എണ്ണം ഉണ്ട് കേട്ടോ, കാരണം ഈ കയ്പ്പയ്ക്ക പുളിയിലൊക്കെ ഉള്ളി ഒരു മെയിൻ ഇൻഗ്രീഡിയൻസ് ആണ്, ചെറിയ ഉള്ളി. ഇത് വേണ്ടവർക്ക് സവാളയും വേണമെങ്കിൽ ഇടാം കേട്ടോ. ഇങ്ങനെ മുറിക്കുക, ഇത് ചെറുതായിട്ട് ഇങ്ങനെ കീറുക, കീറുക എന്നാൽ മതി, അരിയല്ല, അങ്ങനെ കീറിയിടുക. അപ്പോൾ നമ്മളൊരു പാൻ വെച്ചിട്ടുണ്ട്, ചൂടായി, ഇത്തിരി വെളിച്ചെണ്ണ അഴിച്ചോളൂ, ഒഴിച്ചു കൊടുക്കുക. ഇത് വഴറ്റാണ് കേട്ടോ, വാറള്ള എണ്ണ ഒഴിക്കണം. എന്നിട്ട് ഈ നമ്മുടെ ഈ ചെറിയ ഉള്ളി എനിക്ക് ഇട്ട് കൊടുക്കാം. വെളിച്ചെണ്ണയും ചെറിയ ഉള്ളി ഇല്ലാത്ത പരിപാടി ഇല്ല. ഇതൊന്നിങ്ങനെ വഴറ്റി നമുക്ക് കയ്പ്പയ്ക്ക ഇട്ടെടുക്കാം. ഒന്നിട്ട് വഴണ്ടട്ടെ, അപ്പോൾ അതൊന്ന് വാടി, കുറേ സമയം ഒന്ന് വാടില്ല കേട്ടോ, അത് രണ്ട് മണിക്ക് ഒപ്പം എടുക്കുക ചെയ്യാം. അപ്പോൾ കയ്പ്പയ്ക്ക ഇട്ട് കൊടുത്തു, ഇതൊന്നിങ്ങനെ വഴറ്റട്ടെ. എന്താ പറയുക, ആദ്യത്തെ പണ്ടൊക്കെ ഇങ്ങനെ വേവിക്കുക ചെയ്തിരുന്നു ഉള്ളിയും
കയ്പ്പയ്ക്ക് ഒക്കെ കൂടി. എന്താ വെച്ചാൽ ഇത് കയ്പ്പ് കുറയാൻ വേണ്ടി കേട്ടോ, അതൊന്നും ഇങ്ങനെ വാട്ടണത് എണ്ണ വെച്ചിട്ട്. ഒന്ന് വാട്ടിയതിന് ശേഷം വേവിക്കാം. ഇത് നമ്മൾ 5 മിനിറ്റോളം വഴറ്റിയിട്ടോ ഈ പച്ച കയ്പ്പയ്ക്കേ, ഈ വഴറ്റിൽ തന്നെ വേവില്ല. ഇനി നമ്മൾ കുറച്ച് വെള്ളം ഉപ്പൊക്കെട്ട് വേവിക്കണം. അപ്പോൾ അതിന് മുന്നേ ഇതൊന്ന് വഴഞ്ഞ് വന്നിട്ടുണ്ട്, ഒരു കയ്പ്പൊക്കെ കുറയാനും പിന്നെ വഴന്ന് വരുമ്പോൾ ഒന്ന് വാട്ടുമ്പോൾ ഒരു ടേസ്റ്റാണല്ലോ. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ വാട്ടിയിട്ടുള്ളത്. എൻ്റെ ബോബുവിൻ്റെ അമ്മൂന് എന്നും പരാതിയാണ് ഞാൻ ഈ കഥയിൽ ഇവിടെയൊക്കെ വെക്കുന്നതെന്ന് പറയുന്നത്. അപ്പോൾ അമ്മൂന് ഞാൻ ഇവിടെ വെച്ചിട്ടുണ്ട് കേട്ടോ. വല്യമ്മയുടെ ഇവിടെയൊക്കെ നല്ല നീറ്റല്ലേ, അതൊക്കെ ഇട്ടല്ലോ. അപ്പോൾ അതൊന്നിങ്ങനെ വഴറ്റി ഇനി ഇതിലേക്ക് 1 സ്പൂൺ 1.5 സ്പൂൺ മല്ലിപ്പൊടി. ഇത് തീ കുറച്ചിട്ട് വേണം ഇടാന്. 1.5 ടേബിൾ സ്പൂൺ മുളക് പൊടി, കാരണം മല്ലിപ്പൊടി കുറച്ച് മതി കേട്ടോ. വലിയവരല്ല ഇത്, പൊടി ഒന്ന് മൂക്കട്ടെ. ഇപ്പം ഇട്ടതിന് ശേഷം കുറഞ്ഞു വെച്ചാൽ ഒന്ന് തീ കൂട്ടിക്കോളൂ, കാരണം കയ്പ്പയ്ക്കയുടെ കൂടെ അല്ലേ, അപ്പോൾ മൂക്കാൻ ഉണ്ടാവും. അപ്പോൾ ഒന്ന് തീ സിമ്മിലാക്കരുത്, ഒന്ന് കൂട്ടിയിട്ട് മൂപ്പിക്കാം. അപ്പോൾ ഒന്ന് ഇതാ നമ്മൾ മല്ലിപ്പൊടി മുളക് പൊടിയൊക്കെ മൂത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ കണ്ടില്ലേ കറക്റ്റ് എണ്ണയാണ്, ഒരുപാട് എണ്ണയെ ഒന്നും ഓവറായിട്ടില്ല. അത് വാടാൻ വേണ്ടിയിട്ടുള്ളതായിരുന്നു. നമ്മൾ മഞ്ഞപ്പൊടി ഇട്ട് കൊടുക്കുകയാണ്. നേരത്തെ ഇട്ടുള്ളത് കുഴപ്പമൊന്നുമില്ല. ഇത്തിരി മഞ്ഞപ്പൊടി ഇട്ടു, ഇനി ആവശ്യത്തിനുള്ള ഉപ്പ്. കറിയിലേക്കുള്ള കഷ്ണത്തിലേക്കായാലും കുഴപ്പമില്ല. ഉപ്പിട്ടു, ഇനി ഒരു കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നമുക്കൊന്ന് വേവിക്കാം. ഇത് പുളി ഒഴിക്കാണ്ട്, പക്ഷെ പുളി ഒഴിച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ വേവില്ല കഷ്ണങ്ങൾ. അപ്പോൾ നമ്മൾ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഇതൊന്ന് കഷ്ണത്തിലൊന്ന് വേവിച്ചെടുക്കാം. ഒപ്പ വെച്ചിട്ടുള്ളൂ കേട്ടോ, അതേപോലെ കഷ്ണം വെച്ചിട്ടുള്ളൂ. നമുക്കിത് അടച്ചിട്ട് അപ്പോൾ നമ്മളൊരു 5 മിനിറ്റ് കൊണ്ട് കഷ്ണം വന്നു, എണ്ണയൊക്കെ തെളിഞ്ഞ് വന്നിട്ടുണ്ട് കേട്ടോ. കഷ്ണം അടച്ച് വെച്ചിട്ട് ഒരു 5 മിനിറ്റ് മീഡിയത്തിലോ സിമ്മിലോട്ട് വേവിക്കുക. കഷ്ണം വന്നു, നമുക്കിനി ഞാൻ ഒരു ചെറിയ എന്താണ് ഒരു വലിയൊരു നെല്ലിക്കട വലുപ്പത്തിലുള്ള പുളി വെള്ളത്തിലിട്ടിരിക്കുകയാണ് തിരിഞ്ഞെടുക്കുക. തീ കൂട്ടാം, ഉപ്പും പുളി എരിവൊക്കെ പാകാൻ ഇപ്പോൾ ഈ സമയത്ത് നോക്കാം. രണ്ട് വേപ്പിലിട്ട് കൊടുത്തു, നമുക്ക് അടച്ചു വയ്ക്കാം. നന്നായി തിളച്ച് ഒന്ന് വെന്ത് ചാറ് കുറുകണ വരെ. ഒരു 5-8 മിനിറ്റായിട്ടോ നമ്മളെ തിളച്ച് ചാറൊക്കെ ഒന്ന് കുറുകി വന്നു, എണ്ണയൊക്കെ തെളിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്കിത് ഓഫാക്കാം, കാരണം ചാറൊന്ന് കുറുകി എണ്ണ ഒന്ന് തെളിയണം. അപ്പോഴാണ് രസം. നമ്മൾ ഓഫാക്കുന്ന സമയത്ത് കുറച്ച് വേപ്പിലിട്ട് കൊടുക്കാം, കാരണം ഇങ്ങനത്തെ കറികൾക്കൊക്കെ വേപ്പില പച്ചക്കിട്ടാൽ നല്ല ടേസ്റ്റാണ്. അതായത് വേവിനേറ്റ് മുന്നേ വേഗം ഓഫാക്കാം. നമുക്ക് വാങ്ങി വയ്ക്കാം, അതിൽ വറക്കാണ്ടല്ലോ മറ്റേ കടുകും ഇതൊക്കെ പൊട്ടിച്ചിട്ട്. ഇത് വറുത്തിടാം, ചീനച്ചട്ടി വെച്ചിട്ടുണ്ട്. ഇത്തിരി കൂടി വെളിച്ചെണ്ണ, കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു, 1 സ്പൂൺ കടുക്, 2-3 ഉണക്കമുളക്, 1/2 ടീസ്പൂൺ ഉലുവ,
ചില ആളുകൾ കറിയിൽ ഇത് കടുക് ഉലുവയൊക്കെ ആദ്യം ഇടും. പക്ഷെ ഇട്ടുകൊണ്ട് വിരോധമൊന്നുമില്ല. പക്ഷെ നമ്മൾ എപ്പോഴും കറിയിൽ ലാസ്റ്റ് വറുത്തിടുമ്പോഴാണ് ആ ഒരു പെർഫെക്റ്റ്, അതായത് ഒരു ഇത് കിട്ടുള്ളൂ പെർഫെക്റ്റ് ആയിട്ട്. കാരണം എത്രയായാലും ആ കടുകും ഉലുവയൊക്കെ താഴ്ന്നു പോയിട്ടുണ്ടാവും നമ്മൾ ആദ്യം ഇടുകയാണെങ്കിൽ. ഇത് ഇപ്പം മേലെ ഇടുകയാണെങ്കിലാണ് അതങ്ങനെ അതിൻ്റെ ആ ഒരു ഫ്ലേവറൊക്കെ കിട്ടുള്ളൂ. നമ്മുടെ പുളി റെഡി, കയ്പ്പയ്ക്ക പുളി റെഡി. അപ്പോൾ നമുക്ക് വിശക്കുന്നുണ്ട്, നമ്മുടെ ചോറുണ്ണ ഹാ കറി എന്ത് ഭംഗിയാണ് കാണാൻ. നല്ല പുളി എന്നല്ല ലൂസായിട്ടില്ല വെച്ചിരുന്നത്, ഇന്നിങ്ങനെ കുറുകി, നല്ല കുറുകല്ല പുളി, പുളി എന്ന് പറയുമ്പോൾ ലേശം ഒരു ഇത് വേണം. നമുക്ക് ചോറുണ്ണ കയ്പ്പയ്ക്ക പുളി, പുളി ഈ കയ്പ്പയ്ക്കട കയ്പ്പും പുളിയും കൂടി ചേർന്നാണ്ടല്ലോ. ഈ സാമ്പാറിനൊക്കെ കയ്പ്പയ്ക്കട്ട നല്ല രസമാണല്ലോ. ബിജുമോനൊക്കെ കയ്പ്പയ്ക്കട ഇഷ്ടത്തിൻ്റെ ആളല്ലേ. അതാ ഇതിൻ്റെ കൂടെ ഞാൻ ഇന്ന് ഉപ്പേരി കൂടി ഇട്ടുകയാണ്, അപ്പം എടുത്തിട്ടുണ്ട് നല്ല ഉണക്കമാന്തൽ വറുത്തത് രണ്ടെണ്ണം. ഇനി മീനൊന്നും കഴിക്കാത്ത ആളുകൾക്ക് ഇത്തരം പുളികൾക്കൊക്കെ എന്താ കഴിക്കാൻ അറിയാം. കൊണ്ടാട്ടം, മുളക്, അരി കൊണ്ടാട്ടം, പയർ കൊണ്ടാട്ടം, കയ്പ്പയ്ക്ക കൊണ്ടാട്ടമൊക്കെ കൂട്ടി അങ്ങനെ പിടിച്ചാൽ ഉഷാറാണ്. ഞാൻ ടേസ്റ്റ് നോക്കട്ടെ. കയ്പ്പയ്ക്കൊക്കെ ഇതിൻ്റെ കൂടെ അങ്ങനെ ഉടച്ച് നല്ല ടേസ്റ്റ് കേട്ടോ. അങ്ങനെ അങ്ങനെ കഴിച്ചാൽ നല്ലതാണ്. പല വീടുകളിലും കയ്പ്പയ്ക്ക ഇഷ്ടമില്ലാത്ത കുട്ടികളുണ്ടാവും അല്ലേ. നമ്മുടെ മണിക്കുട്ടിക്ക് മാത്രമേ കയ്പ്പയ്ക്ക ഇഷ്ടം. ഞാൻ അങ്ങനെ കുട്ടികൾക്കാലത്ത് കയ്പ്പയ്ക്ക ഇഷ്ടപ്പെടുന്ന ആരും അധികം കണ്ടിട്ടില്ല. അപ്പോൾ കയ്പ്പയ്ക്ക എന്താ കഴിക്കാൻ പലതരത്തിൽ ഉണ്ടാക്കുന്നതിന് ഒരു കറിയാണിത്. അപ്പോൾ എന്തായാലും ഉണ്ടാക്കി നോക്കുക. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. നമ്മളെ നന്നായിട്ടൊന്ന് സപ്പോർട്ട് ചെയ്യണം കേട്ടോ.